നമസ്കാരം പോക്കറ്റ് ഡയറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൻ്റെ വേറൊരു ക്ലാസ്സാണെന്ന് തെർബ്ലിങ്സ് സിമ്മോ ചാട്ട് മോഷൻ എക്കണോമി വർക്ക് മെഷർമെൻറ്റ് വർക്ക് സാമ്പിളിംഗ് മുതലായ ടോപ്പിക്കുകളാണ് ഇന്ന് ഞാൻ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കിനി ഓരോന്നും എന്താണെന്ന് നോക്കാം അതിന് മുന്നേ ആദ്യം തന്നെ മാക്രോ മോഷൻ സ്റ്റഡീസും മൈക്രോ മോഷൻ സ്റ്റഡീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് മാക്രോ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടറി കൺസിഡർ ചെയ്യണമെങ്കിൽ അതിലുള്ള ഓവറോൾ ഫ്ലോയിനെയോ അല്ലെങ്കിൽ ഓവറോൾ പ്രോസസ്സുകളെയോ പറ്റി സ്റ്റഡി ചെയ്യുന്നതിനെയാണ് മാക്രോ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് മൈക്രോ മോഷൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് കിടക്കുന്നു നമ്മൾ അതായത് ഓരോ ഇൻഡിവിജ്വൽ ഓപ്പറേഷൻസിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്രോജക്റ്റിനെയോ പറ്റി സ്റ്റഡി ചെയ്യുന്നതിനെയാണ് മൈക്രോ മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത് അപ്പോൾ മാക്രോ മോഷൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാക്ടറി ഓവറോൾ പഠിക്കുന്നു മൈക്രോ മോഷൻ സ്റ്റഡിയിൽ ആ ഫാക്ടറിയിൽ നടക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ഓപ്പറേഷൻസിനെയും എടുത്തിട്ട് സ്റ്റഡി ചെയ്യുന്നു ഗിൽബർത്ത് ആൻഡ് ഇല്ലിയൻ ഗിൽബർത്ത് വളരെ ഫേമസ് ആയ ഇൻഡസ്ട്രിയൽ എൻജിനീയേഴ്സ് ആണ് ഇവരുടെ വർക്കുകൾ എന്തായിരുന്നു എന്നതിനെ പറ്റി ഒരു ചെറിയൊരു നോളേജ് തരാം ഫ്രാങ്ക് ഗിൽബർട്ട് ആൻഡ് ഇല്ലിയൻ ഗിൽബർട്ട് ബ്രോട്ട് ടുഗദർ ടു ഓഫ് ദ മെയിൻ സ്ട്രീംസ് ഓഫ് മാനേജ്മെൻറ്റ് തിങ്കിങ് ഓർ പാസ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് അതായത് ഇവർ രണ്ട് പേരുമാണ് നമ്മുടെ വർക്ക് സ്റ്റഡി മെത്തേഡ് സ്റ്റഡി മുതലായവയുടെ എല്ലാം ഒരു ബേസിക് ആയിട്ടുള്ള ഗുരുക്കൾ എന്ന് പറയാൻ സാധിക്കുന്നത് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാങ്ക് ഒരു ബ്രിക്ലെയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ബ്രിക്ലെയർ എന്ന് പറഞ്ഞാൽ ഒരു മേസരി ഇഷ്ടിക പണിക്കാരൻ അപ്പോൾ ഇയാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവർ ഇഷ്ടിക കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര സമയം ലാഗ് ആവുന്നുണ്ട് ഏതൊക്കെ ഓപ്പറേഷൻ ഇവർ വേസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് അയാൾ അയാളുടെ ജോലിയിൽ നിന്ന് ഇൻസ്പയർഡായിട്ട് ചെയ്തൊരു വർക്കാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന ഈ മോഷൻ സ്റ്റഡീസ് എന്തൊക്കെയാണ് ഗിൽബർത്തും ലിലിയൻ ഗിൽബർത്തും നടത്തിയ സ്റ്റഡീസ് എന്ന് പറയാം അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ ഫസ്റ്റ് വൺ റെഡ്യൂസ് ദ നമ്പർ ഓഫ് മോഷൻസ് ഇൻ എ ടാസ്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു നെറ്റും ബോൾഡ് അസംബിൾ ചെയ്യുമ്പോൾ പത്തോ പതിനഞ്ചോ ടാസ്ക്കുകൾ എടുത്തിട്ടാണ് ചെയ്യാമെന്ന് വിചാരിക്കുക ഒരാൾ മാനുവലായിട്ട് ചെയ്യുന്നു അതിനെ ഏറ്റവും മിനിമൈസ് ചെയ്ത് ആ ടാസ്കുകളുടെ എണ്ണം കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കാൻ ഹെൽപ്പ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഇവർ കണ്ടക്ട് ചെയ്തു ഇതിനെ എങ്ങനെ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർബ്ലിങ്സ് എന്നുള്ളൊരു ശാഖ അല്ലെങ്കിൽ ഒരു ടേം ഇവരുണ്ടാക്കിയെടുത്തു അതായത് ഓരോ ആക്ടിവിറ്റീസിനെയും ചെറിയ ഫ്രെയ്സുകൾ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ഓരോ സിമ്പിൾസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്ത് ഇവരൊരു ചാർട്ട് വരച്ചു നമ്മൾ ഒരു റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പറേഷൻ ചാർട്ട് വരച്ചല്ലോ അപ്പോൾ ഏകദേശം അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ചാർട്ട് തന്നെയാണ് പക്ഷേ അതിൽ ഇവരെന്തു ചെയ്തു തെർബിളിങ്സ് കുഞ്ഞ കൂടി ഉൾപ്പെടുത്തി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കി ഫോക്കസ് ഓൺ ഇൻക്രിമിനൽ സ്റ്റഡി ഓഫ് മോഷൻ ആൻഡ് ടൈം എന്താണ് ഇവർ സ്റ്റഡി ചെയ്തത് വൺ ബൈ ടു തൗസൻഡ് ഓഫ് എ സെക്കൻഡ് അത്ര ചെറിയ ടൈം ഫ്രെയിമിൽ വരെ ഇവർ ഓരോ പ്രോസസ്സിനെടുത്ത് സ്റ്റഡി ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ വരെ എങ്ങനെ ഒരു പ്രോസസ്സിനെ സ്റ്റഡി ചെയ്യണമെന്ന് ഇവരുടെ വർക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻക്രീസ് എഫിഷ്യൻസി ടു ഇൻക്രീസ് പ്രോഫിറ്റ് ആൻഡ് വർക്കർ സാറ്റിസ്ഫാക്ഷൻ എന്താണ് അതായത് ഓരോ എംപ്ലോയിയുടെയും എഫിഷ്യൻസി കൂട്ടുക അങ്ങനെ എഫിഷ്യൻസി കൂട്ടുമ്പോൾ എന്താണ് പ്രോഫിറ്റ് കൂടും പ്രോഫിറ്റ് കൂടുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും എങ്ങനെ കൂട്ടാൻ പറ്റും നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഇൻക്രിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ സാലറി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ എംപ്ലോയുടേയും എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതായിരിക്കണം കീ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ വേണ്ടി എന്താ ചെയ്യേണ്ടത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൽ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസിനെ നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ആ ടാസ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യുന്നു ഒഴിവാക്കി മാറ്റി നിർത്തുക എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ നമ്പർ ഓഫ് ടാസ്കുകൾ വളരെയധികം കുറയ്ക്കുക എംപ്ലോയിയുടെ എഫിഷ്യൻസി കൂട്ടുക അതുവഴി നമ്മുടെ പ്രോഫിറ്റ് കൂട്ടാം അവർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവോ കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്ത് അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷനും കൂട്ടാൻ സാധിക്കും അടുത്ത് സിമോ ചാർട്ട് സിമോ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ലില്ലിയൻ ഗ്ലിബർത്തും ഗ്ലിബെർത്തും തെർബ്ലിങ്സ് ഡെവലപ്പ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ തെർബ്ലിങ്സ് യൂസ് ചെയ്തിട്ട് ഒരു ആക്ടിവിറ്റീനെ വരച്ച് കാണിക്കുന്ന ചാർട്ടിനെയാണ് ചാർട്ട് എന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസ് മോഷൻ ചാർട്ട് എന്നുള്ളതിൻ്റെ അബ്രവേഷൻ സിമോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൈക്രോ മോഷൻ സ്റ്റഡി പ്രോസസ് ആണ് കാരണം നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഓപ്പറേഷനെയാണ് സ്റ്റഡി ചെയ്യുന്നത് അല്ലാതെ ആ ഒരു ഫാക്ടറിയുടെ ഫുൾ കാര്യങ്ങളല്ല ഇതിൽ സ്റ്റഡി ചെയ്ത് സിമോചാർട്ടിൽ രേഖപ്പെടുത്തുന്നത് ഇനി തെർബിളിങ്സും സിമോചാർട്ടും എന്താണെന്നും എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് തെർബ്ലിങ്സിനെ പരിചയപ്പെടാം ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ ആ പിക്ചറിൽ കാണുന്നതാണ് നമ്മുടെ തെർബ്ലിങ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ടോട്ടൽ പതിനെട്ട് ത്രെബ്ലിങ്സാണുള്ളത് അതിലോരോതിനും ഉണ്ട് സെർച്ചിനൊരു ഐക്കണുണ്ട് ഫൈൻഡിനുണ്ട് സെലക്റ്റിനുണ്ട് ഇനി ഇതിനൊക്കെ ഓരോ ഷോർട്ട് ഫോമുകൾ കൂടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത്ര ഡീപ്പിലേക്ക് നമ്മൾ പോകുന്നില്ല സെർച്ചിനാണെങ്കിൽ എസ് എച്ച് എന്നാണ് ഫൈൻഡിന് എഫ് ഗ്രാസ്പിന് ജി അങ്ങനെ ഓരോന്നിനും ഓരോ ഷോർട്ട് ഫോംസ് കൂടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ ഈ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്ന ചാർട്ടിനെയാണ് സിമോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സിമോ ചാട്ടിൻ്റെ എക്സാമ്പിളാണ് ഒരാൾ മാനുവൽ ആയിട്ട് ഒരു ഫിനിഷിംഗ് ഫയലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൽ സിമോചാട്ടിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചേക്കുന്നത് എന്താ ഉള്ളത് ഫസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് റൈറ്റ് ഹാൻഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഇടത്തെ കൈ എന്ത് ചെയ്യുന്നു അപ്പോൾ വലത്തെ കൈ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എത്ര ടൈം എടുക്കുന്നുമുണ്ട് ഓരോ ഓപ്പറേഷനും എത്ര സെക്കൻഡ്സിലാണ് ഒരു ടൈം ഓരോ ഓപ്പറേഷനും എത്ര സെക്കൻഡ്സ് ആ വർക്കർ വർക്കറെടുക്കുന്നുണ്ടെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ തെർബിളിങ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ എന്താ ചെയ്തേക്കുന്നത് ക്ലാമ്പിംഗ് വർക്ക് പീസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക നോക്കാം നമ്മുടെ ഇതിനകത്ത് നോക്കാം പൊസിഷനെന്ന് കണ്ടോ അസംബ്ലി യൂസ് ഡിസംബിൾ പലതുണ്ട് അപ്പോൾ ഇതിൽ ക്ലാമ്പിങ് ഏതായിരിക്കും പ്രീ പൊസിഷൻ ആയിരിക്കും അതുകൊണ്ടാണ് ഇവിടെ പി പി എന്ന് എഴുതിയേക്കുന്നത് അതായത് നമ്മൾ എന്ത് ചെയ്യണം വർക്ക് പീസ് ഓപ്പറേഷൻ ചെയ്യണേ പിന്നെ ക്ലാമ്പ് ചെയ്യണല്ലോ അപ്പോൾ ആദ്യം പൊസിഷൻ ചെയ്യുകയാണ് പ്രീ പൊസിഷൻ ചെയ്യുകയാണ് അതാണ് പി പി എന്ന് എഴുതിയേക്കണേ എസ് എച്ച് എന്തായിരുന്നു ആണ് ഇവിടെ എന്താ എഴുതിയേക്കണേ സെർച്ചിങ് ആൻഡ് ലിഫ്റ്റിങ് അപ്പോൾ സെർച്ചും വരും പിന്നെ എന്താ പറയുക സെർച്ചും വരും ഗ്രാസ്പ് വരും അല്ലേ ഗ്രാസ്പിനാണ് എച്ച് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് അതായത് ഹാൻഡിൽ എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഹാൻഡിലിംഗ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് എച്ച് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെ ഓരോ ഓപ്പറേഷൻസ് ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഓപ്പറേഷൻസ് റൈറ്റ് ഹാൻഡിൻ്റെ ഓപ്പറേഷൻസ് അതിൻ്റെ തെർബിലിങ്സ് അതിലുള്ള ടൈം ഇതാണ് സിമോ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡർഡൈസ് ചാർട്ടായിരിക്കും എപ്പോഴും ഓരോ ഓരോ ഓപ്പറേഷന് അതിൻ്റെ മൈക്രോ ലെവലിൽ സ്റ്റഡി ചെയ്തേക്കണ അല്ലെങ്കിൽ മൈക്രോ മോഷൻ സ്റ്റഡിയിലുള്ള ആ ഒരു ഓപ്പറേഷന് കൺസ്യൂം ചെയ്യുന്ന ടൈമുകളും ഏതൊക്കെ ഓപ്പറേഷൻസാണ് ഒരേ സമയം നടക്കേണ്ടതും എന്നുള്ളതാണ് ഈ സ്റ്റഡിയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഈ ഒരു ചാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ടാസ്കുകളോ അൺവാണ്ടഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സോ ഒന്നും ഉണ്ടാവില്ല ആ ജസ്റ്റ് നമ്മുടെ ഓപ്പറേഷൻ എന്താണോ അത് പെർഫോം ചെയ്ത് തീർക്കാൻ ആവശ്യമായ ടാസ്ക്കുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ സിമ്മോ ചാർട്ടിൽ അപ്പോൾ സിമ്മോ ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മോഷൻ എക്കണോമി എന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് നോക്കാം പ്രിൻസിപ്പൾ ഓഫ് മോഷൻ എക്കണോമി ഫോംസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സജഷൻസ് ടു ഇംപ്രൂവ് ദ മാനുവൽ വർക്ക് ഇൻ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് ആൻഡ് റെഡ്യൂസ് ഫാറ്റിക് ആൻഡ് അൺനെസറി മൂവ്മെൻറ്റ് ദ വർക്കർ വിച്ച് ക്യാൻ ലീഡ് ടു ദ റിഡക്ഷൻ ഇൻ ദ വർക്ക് റിലേറ്റഡ് ട്രോമ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് അവരുടെ ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നതിനാണ് പ്രിൻസിപ്പൾ ഓഫ് മോഷൻ എക്കണോമി എന്ന് പറയുന്നത് അതായത് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു എൻവിയോൺമെൻറ്റ് ഉണ്ടാവണം അതുപോലെ അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ റെഡ്യൂസ് ചെയ്യാൻ വരണം അപ്പോൾ എന്താ അവർക്ക് ഫാറ്റി കുറയും അവർക്ക് വർക്ക് ലോഡ് കുറയും അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിളായിട്ടും ഫ്രീ ആയിട്ടും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് കുറച്ച് ഒരു നാല് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട് ഫസ്റ്റ് വൺ റിലേറ്റഡ് ടു പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു ദി യൂസ് ഓഫ് ഹ്യൂമൻ ബോഡി സെക്കൻഡ് വൺ അറേഞ്ച്മെൻറ്റ് ഓഫ് വർക്ക് പ്ലേസ് അടുത്തത് ഡിസൈൻ ഓഫ് ടൂൾ ആൻഡ് എക്യുപ്മെൻറ്റ് പിന്നേത് ടൈം കൺസർവേഷൻ ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഫസ്റ്റ് വൺ റൂൾസ് കൺസേണിംഗ് ഹ്യൂമൻ ബോഡി കുറേ റൂൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ദ ടു ഹാൻഡ്സ് ഷുഡ് ബിഗിൻ മോഷൻ അറ്റ് ദ സെയിം ടൈം ദ ടു ഹാൻഡ്സ് ഷുഡ് നോട്ട് ബി ഐ അറ്റ് ദ സെയിം ടൈം എക്സ്പെക്ട് ഡ്യൂറിങ് റെസ്റ്റ് പീരീഡ്സ് എന്താണ് ആദ്യം പറയുന്നത് രണ്ട് കൈയും സെയിം ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഈ രണ്ട് കൈയും റെസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് ഐഡിയലായിട്ട് ഇരിക്കാൻ പാടില്ല കാരണം അങ്ങനെ ഐഡിയൽ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ വർക്കിംഗ് ടൈം കുറഞ്ഞു വരെയാണ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് എഫിഷ്യൻസി കുറയാൻ സാധ്യതയുണ്ട് ഇനി അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം മോഷൻ ഓഫ് ദ ആം ഷുഡ് ബി മെയ്ഡ് ഇൻ ഓപ്പോസിറ്റ് ആൻഡ് സിമ്മെട്രിക് ഡയറക്ഷൻ ആൻഡ് ഷുഡ് ബി മെയ്ഡ് സൈമൾട്ടേനിയസ്ലി അതായത് രണ്ട് കൈകളുടെയും ഓപ്പൺസ് വർക്കിംഗ് അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും സിമ്മട്രിക്കിലും ആയിരിക്കണം ആ സിമട്രിക്ക് ആണെങ്കിൽ എന്ന പ്രശ്നം അവർക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും ആ ഒരു ഓപ്പറേഷന് അപ്പോൾ അത് സിമ്മട്രിക്ക് ആയിരിക്കണം ഹാൻഡ് മോഷൻ ഷുഡ് ബി കൺഫൈൻഡ് ടു ദ ലോവസ്റ്റ് ക്ലാസിഫിക്കേഷൻ വിത്ത് വിച്ച് ഇറ്റ് ഇസ് പോസിബിൾ ടു പെർഫോം ദ വർക്ക് സാറ്റിസ്ഫാക്ടറിലി നമ്മുടെ കൈൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ മിനിമൽ ആയിരിക്കണം അതായത് ഒത്തിരി ദൂരെ പോയി ഒരു ടൂൾ എടുക്കേണ്ട ആവശ്യമൊന്നും വരരുത് അതൊക്കെ വർക്ക് പേസിൽ തന്നെ വളരെ ചെറിയ മൂവ്മെൻ്റ് കൊണ്ട് തന്നെ ആ ഓപ്പറേഷൻ ചെയ്ത് തീർക്കാൻ പറ്റണം ഇതിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും ഫിംഗർ വരും റിസ്റ്റ് വരും ഫോർആാം വരും അപ്പർ ആം ഷോൾഡർ ഇത്രയും കാര്യങ്ങളുള്ള മോഷൻസാണ് ഇതിൽ വരും അപ്പോൾ റൂൾസ് കൺസേണിങ് ഹ്യൂമൻ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള റൂൾസാണ് ഇനിയുണ്ട് മൂന്ന് റൂൾസ് എന്തൊക്കെയാണ് മൊമെ മൊമെൻറ്റം ഷുഡ് ബി എംപ്ലോയിഡ് ടു അസിസ്റ്റ് ദ വർക്കർ വെൻ അവർ പോസിബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി റെഡ്യൂസ് ടു മിനിമം ഇഫ് ഇറ്റ് മസ്റ്റ് ബി ഓവർകം ബൈ ദ മസ്കുലർ എഫക്റ്റ് അതായത് ഒത്തിരി മസ്കുലർ എഫക്റ്റ് ചെയ്യേണ്ട ജോലികളൊക്കെ ആണെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പാത്തിലായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അതിന് സ്റ്റക്ക് ചെയ്ത് വേറൊരു ജോലി ചെയ്യുക പിന്നീട് വന്ന് മസ്കുലർ ജോലി ചെയ്യുക അങ്ങനെ ഒരു എന്താ പ്രശ്നം അയാൾക്ക് ഫാറ്റിക്ക് കൂടിക്കൂടി വരും അടുത്തത് എന്താണ് നമ്മുടെ കൈയ്യിൻ്റെ മൂഷൻസ് മോഷൻസൊക്കെ വളരെ സ്മൂത്തായിട്ട് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യാനായിട്ട് നോക്കണം അല്ലെങ്കിൽ സിക്സ് സാഗായിട്ടായാലും കുഴപ്പമില്ല പക്ഷേ ഷഡൻ സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് ആവരുത് ഇപ്പോൾ ഒരു നെറ്റും ബോൾഡ് അസംബിൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് കൈ അവിടെ നിന്നെടുത്ത് മാറ്റേണ്ടി വരരുത് അയാൾ കൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൈയുടെ മൂവ്മെൻറ്റ്സ് സ്ട്രെയിറ്റ് ലൈൻസിലോ അല്ലെങ്കിൽ സിക്സ് ആഗ് ആയിട്ടുള്ള മോഷനിലോ ആയിരിക്കണം അടുത്തത് എന്താണ് ബാലിസ്റ്റിക് അല്ലെങ്കിൽ ഫ്രീസിംഗ് എന്ന് പറയാം മൂവ്മെൻറ്സ് ആർ ഫാസ്റ്റർ ഈസിയർ ആൻഡ് മോർ ആക്യുറേറ്റ് ദാൻ റെസ്ട്രിക്റ്റഡ് ഓർ കൺട്രോൾഡ് മൂവ്മെൻറ്റ്സ് അതായത് എന്താണ് പെട്ടെന്നുള്ള മൂവ്മെൻറ്റുകൾ അയാൾക്ക് പെട്ടെന്നൊരു കാര്യം ചെയ്തു തീർക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിരിക്കും കുറച്ചുകൂടി വർക്കല്ലേ അല്ല നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം അയാളോട് ഇന്ന ഇന്ന ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത്ര ദൂരം മാത്രമേ നിങ്ങളുടെ കൈ മൂവ് ചെയ്യാൻ പാടുള്ളൂ ഇത്ര സ്ലോവിലേ മൂവ് ആവുമ്പോഴുകയുള്ളൂ അങ്ങനെയൊന്നും പാടില്ല ആൾക്കൊരു ഫ്രീഡം കൊടുക്കുക എത്ര ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമോ അത്ര ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അടുത്തത് വർക്ക് പ്ലേസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഫിക്സഡ് പ്ലേസ് ഫോർ ആൾ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് എന്തായാലും വേണം കാരണം ഒരു ടൂളോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ അന്വേഷിച്ചിട്ട് ആൾക്കാർ നമ്മുടെ വർക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടികടക്കാൻ പാടില്ല അപ്പോൾ എല്ലാത്തിനും ഫിക്സഡ് ആയിട്ടുള്ളൊരു പ്ലേസ് അത്യാവശ്യമാണ് ഇനി എന്താണ് ടൂൾസ് മെറ്റീരിയൽസ് ആൻഡ് കൺട്രോൾ ഷുഡ് ബി ലൊക്കേറ്റഡ് ക്ലോസ് ഇൻ ആൻഡ് ഡയറക്റ്റ്ലി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓപ്പറേറ്റർ ഓൾറെഡി പറഞ്ഞാണ് ടൂളും ഒക്കെ ആൾക്ക് അവൈലബിൾ ആയിരിക്കണം അവിടെ ഇവിടെ അന്വേഷിച്ചിടക്കേണ്ടി വരരുത് ഇനി എന്താ ഡ്രോപ്പ് ഡെലിവേസ് ഷുഡ് ബി യൂസ്ഡ് വെൻ അവർ പോസിബിൾ അതായത് ഇപ്പോൾ ഒരു വർക്കർ ഒരു ലെയ്ത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വരിക അല്ലെങ്കിൽ ഒരു മെഷീനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വേരിക്കുക അപ്പോൾ ഒരു വൺ അവറിന് ശേഷം അയാൾക്കൊരു എന്തെങ്കിലും സ്പെഷ്യൽ ടൂൾ വേണമെന്ന് വേണം അപ്പോൾ ആ സ്പെഷ്യൽ ടൂൾ എടുക്കാനായിട്ട് അയാളെ വിടാതെ മാക്സിമം ആ ടൂൾ അയാളുടെ വർക്കിംഗ് പ്ലേസിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം അടുത്ത അറേഞ്ച് ദ ഹൈറ്റ് ഓഫ് ദ വർക്ക് പ്ലേസ് ആൻഡ് ചെയർ ഫോർ ആൾട്ടർനേറ്റീവ് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് വെൻ പോസിബിൾ ഹൈറ്റ് അവർ ഇരിക്കുന്ന ചെയറിൻ്റെ ഹൈറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ നിന്ന് ചെയ്യേണ്ട ഓപ്പറേഷൻ ഉണ്ടാകും ചിലപ്പോൾ ഇരുന്ന് ചെയ്യേണ്ട ഓപ്പറേഷൻ ഉണ്ടാകും അപ്പം അതിനെല്ലാം ഈസി ആയി പറ്റുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട് പ്രൊവൈഡ് എ ചെയർ ഓഫ് ദി ടൈപ്പ് ആൻഡ് ഹൈറ്റ് ടു പെർമിറ്റ് ഗുഡ് പോസ്റ്റർ നല്ല വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയും അതായത് ഒരു അവരൊരു നയൻറ്റി ഡിഗ്രിയിൽ അവരുടെ ബാക്ക് ബോൺ ബെൻഡ് ആവാത്ത രീതിയിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ ഉള്ള ടൈപ്പ് ചെയറുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു പോയിൻ്റിടയ്ക്ക് വിട്ടുപോയി മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് ഷുഡ് ബി ലൊക്കേറ്റഡ് ടു പെർമിറ്റ് ദ ബെസ്റ്റ് സീക്വൻസ് ഓഫ് മെഷൻസ് അത് നമ്മൾ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സോട്ട് പറയണതാണ് വർക്കറിൻ്റെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ അയാൾക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടൂൾസ് എല്ലാം ഈസിലി ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാനായിട്ട് ഒത്തിരി ദൂരെ കൊണ്ട് ഒരു ഒരു ടൂൾ കൊണ്ടുപോയിട്ട് ഒരു ഫാറ്റി ഡോ ഒൻറ്റിൽ വെക്കുക അത് കഴിഞ്ഞിട്ടുള്ള ടൂളുകൊണ്ട് മറ്റേ ഇൻറ്റിൽ വെക്കുക അപ്പോൾ എന്താ പ്രശ്നം അയാൾക്ക് ഒത്തിരി മൂവ് ചെയ്യണം അയാൾക്ക് ഫാറ്റിഗാവും അയാൾ ടയേർഡ് ആകും എഫിഷ്യൻസി കുറയും അപ്പോൾ ഒരു അടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷന് വേണ്ട ടൂളുകളെല്ലാം ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവണം അടുത്തത് റൂൾസ് കൺസേണിങ് ഡിസൈൻ ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഇതും പറഞ്ഞാൽ തന്നെയാണ് നമ്മുടെ ആ വർക്കറിൻ്റെ ഫിംഗറിന് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം എല്ലാ ടൂളുകളും എക്യൂപ്മെൻസും ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എന്താ സ്ക്രൂ ഡ്രൈവർ ഹാൻഡിൽ ഷുഡ് ബി സ്മോളർ അറ്റ് ദ ബോട്ടം താഴേക്ക് വരുമ്പോഴത്തേക്കും ചെറുതായിരിക്കണം കാരണം ഹോൾഡ് ചെയ്യാനായിട്ട് എളുപ്പത്തിനാണ് അപ്പോൾ നല്ലൊരു ഗ്രിപ്പും കിട്ടും അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ രീതി അല്ലെങ്കിൽ ഒരാളുടെ ഈസിനെസ് അയാളുടെ കൈകൊണ്ട് പിടിക്കേണ്ട ടൂളാണെങ്കിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യേണ്ട ടൂളാണെങ്കിൽ അപ്പോൾ അതിന് പറ്റുന്ന രീതിയിലായിരിക്കണം ആ ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവേണ്ടത് ലാസ്റ്റ് വൺ റൂൾസ് കൺസേണിങ് ടൈം കൺസർവേഷൻ എന്താണ് ഈ എ ടെമ്പററി ഡിലേ ഓഫ് വർക്ക് ബൈ എ മാൻ ഓർ മെഷീൻ ഷുഡ് ബി ഷുഡ് നോട്ട് ബി എൻകറേജഡ് എന്താണ് ഒരു അനാവശ്യമായിട്ടുള്ള ചെറിയ ഒരു ഡിലേ എന്തുകൊണ്ട് മെഷി മാൻ വഴിയോ മെഷീൻസ് വഴിയോ നമ്മുടെ വർക്കർ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ ആയിട്ടാണെങ്കിൽ പോലും ചെറിയൊരു ഡിലേ പോലും നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനത്തെ രീതിയിലായിരിക്കണം നമ്മുടെ ഫാക്ടറിയും മെഷീൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട് മെഷീൻ ഷുഡ് നോട്ട് റൺ ഐ ഡിയിൽ ഇറ്റ് ഇസ് നോട്ട് ഡിസേറബിൾ ദാറ്റ് എ ലൈഫ് മെഷീൻ ഈസ് റണ്ണിങ് ആൻഡ് ജോബ് ഈസ് റൊട്ടേറ്റിംഗ് ബട്ട് നോ കട്ട് ഈസ് ബീങ് ടേക്കൺ എന്താണ് മെഷീൻ ഒരിക്കലും വെറുതെ ഓടിക്കൊണ്ടിരിക്കാൻ പാടില്ല ഈ മേ കമ്പനിയുടെ പ്രത്യേകത വെച്ചാൽ മെഷീൻസ് ഒന്നും ഓഫ് ചെയ്യാറില്ല മിക്ക കമ്പനീസിലും ട്വൻ്റി ഫോർ അവേഴ്സും വർക്കിംഗ് ആയിരിക്കും കാരണം ഓഫ് ചെയ്താൽ പിന്നെ ഷട്ട് ഡൗൺ ചെയ്യാനും അത് ഓൺ ആക്കാനൊക്കെ ഒത്തിരി കോസ്റ്റ് വേണ്ടി വരുന്നതിൻ്റെ പേരിൽ തന്നെ ഇതൊന്നും ഓഫ് ചെയ്യാറില്ല വലിയ വലിയ കമ്പനീസ് അപ്പോൾ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് അതിലെന്തേലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഐഡിയൽ ആയിട്ടിരുന്ന പ്രശ്നം എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കും നമ്പർ ഓഫ് മോഷൻ ഇൻവോൾവ്ഡ് ഇൻ കംപ്ലീറ്റിങ് എ ജോബ് ഷുഡ് ബി മിനിമൈസ് അത് ഓൾറെഡി പറഞ്ഞു നമ്മൾ ടെർബിളിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ എത്ര നമ്പർ ഓഫ് ടാസ്കുകൾ ഉണ്ടോ അതെപ്പോഴും മിനിമം ആയിരിക്കണം ആവശ്യമില്ലാത്ത ടാസ്കുകൾ ഉണ്ടാവാൻ പാടില്ല അടുത്തത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ഓഫ് വർക്ക് മെഷർമെൻ്റ് എന്താണ് വർക്ക് എന്ന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് പറയുന്നതാണ് വർക്ക് മെഷർമെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് ടൈം റിക്വേർ ടു പെർഫോം എ യൂണിറ്റ് ഓഫ് വർക്ക് അതായത് ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്ത് തീർക്കാൻ ആവശ്യമുള്ള ടൈം അതൊരു യൂണിറ്റ് ടൈം വർക്കായിരിക്കും ചിലപ്പോൾ ഒരു പത്ത് കിലോ അരിച്ചാക്ക് ചുമന്നുകൊണ്ടോണ ഒരു ഒരാളുടെ ജോലിയെങ്കിൽ അതിൽ വൺ കിലോ ചുമക്കാൻ വേണ്ട സമയം എത്രയാണ് അതാണ് വർക്ക് മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതെന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് പ്രൊമോട്ടിങ് പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ സിമ്പിൾ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വർക്ക് മെഷർമെൻറ്റിൻ്റെ എയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ടു കമ്പയർ ദ ടൈംസ് ഓഫ് പെർഫോമൻസ് ബൈ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ടു ഇനേബിൾ റിയലിസ്റ്റിക് ഷെഡ്യൂൾ ഓഫ് വർക്ക് ടു ബി പ്രിപ്പയർ പ്രിപ്പയർഡ് അറേ വറ്റ് റിയലിസ്റ്റിക് ആൻഡ് ഫെയർ ഇൻസെൻറ്റീവ് സ്കീം ടു അനലൈസ് ദ ആക്ടിവിറ്റീസ് ഫോർ ഡൂയിങ് എ ജോബ് വിത്ത് ദ വ്യൂ ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് അൺനെസറി ജോബ്സ് ടു മിനിമൈസ് ദ ഹ്യൂമൺ എഫേർട്ട് ടു അസിസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് ലേബർ ബൈ ഡെയിലി കമ്പയറിംഗ് ദ ആക്ച്വൽ ടൈം വിത്ത് ദാറ്റ് ഓഫ് ടാർഗറ്റ് ടൈം ഇങ്ങനെ ആറ് പോയിന്റുകളാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം പല പല മെത്തേഡുകൾ ഉണ്ടാവും ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്ത് എടുക്കാൻ തന്നെ പല പല മെത്തേഡുകൾ ഉണ്ടാവും ഞാൻ നെറ്റും ബോൾട്ടിൻ്റെ എക്സാമ്പിൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് സെക്കൻഡ് വൺ എന്താ റിയലിസ്റ്റിക് ഷെഡ്യൂൾ അതായത് ഒരു ഒരു മണിക്കൂർ കൊണ്ട് മാത്രം തീർക്കാൻ പറ്റുന്ന ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മളത് അരമണിക്കൂർ കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ എംപ്ലോയ്ക്ക് തീർക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്ത് മെഷർ ചെയ്ത് അതിന് എത്ര സമയം ആവശ്യമുണ്ടോ റിയലിസ്റ്റിക്കിൽ എത്ര സമയം കൊണ്ടാണ് തീർക്കാൻ പറ്റുക അത് എക്സാറ്റ്ലി കണ്ടുപിടിക്കുക ടു അറിയാൻ പറ്റുക റിയലിസ്റ്റിക് ആൻഡ് ഫെയർ ഇൻസെൻറ്റീവ് സ്കീം അതായത് ഓരോരുത്തർക്കും ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന കാര്യം പറയേണ്ടായിരുന്നു നമ്മൾ എംപ്ലോയ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും അവരുടെ എഫിഷ്യൻസി കൂട്ടാനൊക്കെ ഇൻസെൻറ്റീവ് വളരെയധികം ഗുണപ്പെടുന്നുമുണ്ട് അപ്പോൾ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഓരോ വർക്കറും അവരെത്ര സമയം കൊണ്ട് തീർക്കുന്നു എന്നുള്ളതിനെ പറ്റിയൊരു മെഷർ ഉണ്ടെങ്കിലാണല്ലോ നമുക്കതനുസരിച്ചിട്ട് ഇൻസെൻറ്റീവ്സ് വേരി ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനും വർക്ക് മെഷർമെൻറ്റിൻ്റെ ഒരു ഒബ്ജെക്റ്റീവ് ആണ് ഇനി എന്താ ആക്ടിവിറ്റീസ് ഫോർ ഡൂയിങ് എ ജോബ് വിത്ത് ദ വ്യൂ ഓഫ് റെഡ്യൂസ് ഓർ ലിമിനേറ്റിംഗ് അൺസറി നോബ് ആവശ്യമില്ലാത്ത ടാസ്കുകൾ വെട്ടി കുറയ്ക്കുക അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മിനിമൈസ് ഹ്യൂമൺ എഫേർട്ട് നമ്മുടെ എംപ്ലോയിസിൻ്റെ എഫേർട്ട് മാക്സിമം റെഡ്യൂസ് ചെയ്യുക ടു അസിസ് ദ ഓർഗനൈസേഷൻ ഓഫ് ലേബർ ബൈ ഡെയിലി കമ്പയറിംഗ് ദ ആക്ച്വൽ ടൈം വിത്ത് ദാറ്റ് ഓഫ് ദി ടാർഗറ്റൈം അതായത് നമ്മൾ ഒരു ഷെഡ്യൂളിങ് ചെയ്ത് വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന ദിവസത്തിനുള്ളിൽ നമ്മൾ നമ്മുടെ ഈ ഓപ്പറേഷൻ ചേർത്ത് നമ്മുടെ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണമെന്ന് ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ എല്ലാ ഓപ്പറേഷൻസിനും ടൈമും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന ടാർഗറ്റ് ടൈമും ഡെയിലി നടക്കുന്ന വർക്ക് നടക്കുന്ന ആക്ച്വൽ ടൈമും നമ്മൾ കമ്പയർ ചെയ്യും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കൊന്നെങ്കിൽ ഷെഡ്യൂളിൽ മാറ്റം വരുത്താം അല്ലെങ്കിൽ ആ ടൈം ഡീല് എന്തുകൊണ്ട് വരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് ആ ടൈം ഡീല് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കാം അപ്പോൾ അതും വർക്ക് മെഷർമെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ് അടുത്തത് ടൈപ്സ് ഓർ മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് വർക്ക് മെഷർമെൻറ്റ് മെയിൻലി അഞ്ച് സ്റ്റെപ്പ് ആണുള്ളത് അല്ലെങ്കിൽ അഞ്ച് ടൈപ്പ് ആണുള്ളത് ഫസ്റ്റ് വൺ ടൈം സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ച് ടെക്നീക്ക് എന്ന് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ഒരു പെർട്ടിക്കുലർ ഫോമോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഷീറ്റോ ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നിൽക്കും എന്നിട്ട് ആ വർക്ക് തന്നെ പലതവണ റിപ്പീറ്റീരിയോട് ചെയ്യിപ്പിക്കും എന്നിട്ട് അതിൻ്റെ സമയം നമ്മൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകും അതാണ് ടൈം സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്തിട്ട് ഇതിലേറ്റവും ബെസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും ടൈം മിനിമൈസ് ചെയ്തിട്ട് ഏത് മെത്തേഡിലാണോ ചെയ്തു തീർക്കാൻ പറ്റിയത് അത് നമ്മൾ ഫിക്സ് ചെയ്യും സെക്കൻഡ് സ്റ്റെപ്പ് എന്താ സിന്തസിസ് എ വർക്ക് മെഷൻ ആൻഡ് ടെക്നിക് ഫോർ ബിൽഡിങ് ഓഫ് ദ ടൈം ഫോർ എ ജോബ് ഓർ പാൻസ് ഓഫ് ജോബ് അറ്റ് എ ഡിഫറൻറ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് ബൈ ടോട്ടലിങ് എലമെൻറ്റ് ടൈംസ് ഒപ്റ്റെയിൻ പ്രീവിയസ്ലി ഫ്രം ദി ടൈം സ്റ്റഡീസ് ഓൺ അതർ ജോബ്സ് കോണ്ടാക്ടിങ് ദ എലമെൻറ്റ്സ് കൺസേൺഡ് ഓർ ഫ്രം സിന്തറ്റിക്സ് ദ ഭയങ്കര വലിയൊരു ഡെഫിനിഷനാണ് വരുന്നത് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് എടുക്കുക അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൈം സ്റ്റഡീസ് എടുക്കുക അതും ഇപ്പോഴത്തെ ടൈം സ്റ്റഡീസ് നമ്മൾ കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് ഏതാണോ എന്നുള്ള ഒരു സ്റ്റഡി നടത്തുകയെന്നോ എന്നുള്ളത് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കണുള്ളൂ അടുത്തത് എന്താണ് വർക്ക് സാമ്പിളിംഗ് എ ടെക്നിക്ക് ഇനി വെച്ച ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആർ മെയ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം വൺ ഓർ ഗ്രൂപ്പ് ഓഫ് മെഷീൻസ് പ്രോസസ്സസ് ഓർ വർക്കേഴ്സ് ഈച്ച് ഒബ്സർവേഷൻ റെക്കോർഡ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ആൻഡ് ദ പേർസൻറ്റേജ് ഓഫ് ഒബ്സർവേഷൻസ് റെക്കോർഡ് ഫോർ എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ ഡിലെ ഇസ് എ മെഷർ ഓഫ് പേഴ്സൻ്റെ ഓഫ് ടൈം ഡ്യൂറിംഗ് വിച്ച് ദാറ്റ് ആക്ടിവിറ്റി ഡിലേ ഓക്കെ വലിയ ഡെഫിനിഷൻ തന്നെയാണ് നമ്മുടെ ഇതിനകത്ത് അഞ്ച് ടീമിൻ്റെയും ഇതിലെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെ കൺസിഡർ ചെയ്യുക നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ സാമ്പിൾസ് എടുക്കും നമ്മൾ റാൻഡമായിട്ട് കുറേ ഒബ്സർവേഷൻസ് എടുക്കും അവരുടെ ഇവർ എത്ര സമയം കൊണ്ടാണ് തീർക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഡിലേ വരുന്നത് അങ്ങനെ റാൻഡമായിട്ടുള്ള ഒബ്സർവേഷൻസ് എടുത്തിട്ട് അതിനെ സ്റ്റഡി ചെയ്ത് സമയം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടാസ്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വർക്ക് സാമ്പിളിങ് വഴി ചെയ്യുന്നത് ഇനി പ്രീ ഡിറ്റർമിൻറ്റ് മോഷൻ ടൈം സ്റ്റഡി പി എം ടി എസ് എന്നാ വായിച്ചു നോക്കിയാൽ എല്ലാവരും അതായത് ഓരോ ഹ്യൂമൻ മോഷനും നമ്മൾ ഓരോ ഹ്യൂമൻ മോഷൻ്റെയും നമ്മൾ സമയം സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതിനെ സ്റ്റഡി ചെയ്ത് നോക്കുകയെന്നുള്ളത് പറയണത് അതായത് ഓരോ പ്രോസസ്സ് ചെയ്ത് തീർക്കാനും അയാൾ അയാളുടെ അടുത്ത കൈ കൊണ്ട് ഇന്ന പ്രോസസ്സ് ചെയ്യണം വലത്തൊക്കെയാണ് ഇന്ന് ഇന്ന പ്രോസസ്സ് ചെയ്യണം അപ്പോൾ ഈ ഓരോ പ്രോസസ്സ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടും ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടാകും അത് ഓൾറെഡി ആദ്യമേ നമ്മൾ സ്റ്റഡി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്നിട്ട് അതിനകത്ത് എന്തേലും ചെയ്ഞ്ചസ് വരണമെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അത് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കുക അതാണ് പി എം ഡി എസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അടുത്ത് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എ വർക്ക് മെഷർമെൻറ്റ് ടെക്നിക് ബീങ് എ ഡെവലപ്മെൻറ്റ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വെയർ ബൈ ദ ടൈം റിക്വയർ ടു ക്യാരി ഔട്ട് എലമെൻറ്റ്സ് ഓഫ് എ ജോബ് അറ്റ് എ ഡിഫറൻറ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് എസ്റ്റിമേറ്റഡ് പാർഷ്യലി ഫ്രം നോളേജ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓഫ് ദ എലമെൻറ്റ്സ് കൺസേൺഡ് ആൻഡ് പാർഷ്യലി ഫ്രം സിദ്ധീകരിക്കേറ്റ ഇതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ നിന്ന് എടുക്കും ഹിസ്റ്റോറിക് ഡാറ്റകൾ നമ്മൾ അർത്ഥത്തിൽ വെച്ചിരിക്കുന്ന ടൈം സ്റ്റഡിയും എടുക്കും അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ ലെവലിൽ എത്ര ഏതൊക്കെ ജോബുകൾ ഏതൊക്കെ ടൈമിൽ എത്ര ടാസ്കുകൾ കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഡാറ്റാസ് എടുക്കും അങ്ങനത്തെ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് അനാലിസ് ചെയ്ത് ഒരു അസംഷനിൽ എത്തിച്ചേരുക ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് അതാണ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്റ്റോപ്പ് വാച്ച് ടൈം സ്റ്റഡിയുടെ പ്രൊസീജിയർ നോക്കാം ഫസ്റ്റ് വൺ അനാലിസിസ് ദ ജോബ് ടു എസ്റ്റാബ്ലിഷ് ദ ക്വാളിറ്റി ടു ബി അച്ചീവ്ഡ് ഇൻ ദ ജോബ് അതായത് നമുക്ക് ആദ്യം തന്നെ ഏത് ജോബാണ് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം സെക്കൻഡ് വൺ ഐഡൻറ്റിഫൈ കീ ഓപ്പറേഷൻസ് ടു ബി ടൈംഡ് ഇൻ ദ ജോബ് ആ ജോബിൽ ചില ഓപ്പറേഷൻസ് വളരെ കീ ഓപ്പറേഷൻസ് എന്ന് പറയും അതായത് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ആയിരിക്കും ആ ആ ഓപ്പറേഷനിലായിരിക്കും നമുക്ക് ടൈം കുറയ്ക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റണത് അങ്ങനത്തെ കീ ഓപ്പറേഷൻസിന് ഐഡൻറ്റിഫൈ ചെയ്യണം മൂന്നാമത്തെ സ്റ്റെപ്പ് മെത്തേഡ് സ്റ്റഡി ഡിപ്ര ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇംപ്രൂവ്ഡ് പ്രൊസീജിയറിൻ്റെ റിപ്പോർട്ട് കിട്ടണം അതായത് ഈ ഇപ്പോഴത്തെ ഓപ്പറേഷനെ ഏത് മെത്തേഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാം അല്ലെങ്കിൽ ഏത് പ്രൊസീജിയറിലേക്ക് മാറ്റണം എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കിട്ടണം എന്നിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ രണ്ടാം ടൈം സ്റ്റഡി പ്ലാൻ ചെയ്യുക അടുത്തത് എന്താണ് വർക്കേഴ്സിനും സൂപ്പർവൈസേഴ്സിനും നമ്മൾ വിളിച്ച് കൂട്ടിയിട്ട് ഈ ടൈം സ്റ്റഡി ചെയ്യണേൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യണത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കണം അടുത്തത് വർക്കേഴ്സിന് ഇമ്പ്രൂവ്ഡ് വർക്കിംഗ് പ്രൊസീജിയേഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് കൊടുക്കണം അതായത് നമ്മളിത് ചെയ്തിട്ട് ഈ വർക്കിംഗ് പ്രോസീസും ഇമ്പ്രൂവ് ചെയ്താൽ എന്തൊക്കെ ഗുണങ്ങൾ വരാൻ സാധ്യതയുണ്ട് മുതലായ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇനി എന്താണ് ഒരു ഫുൾ ഓപ്പറേഷനെ ചെറിയ ചെറിയ എലമെൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം അതായത് ഒരു ഫുൾ പ്രോസസ്സിനെ കുഞ്ഞു 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 ഓപ്പറേഷൻസ് ആക്കിയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെക്കും എന്നിട്ട് ഇതിൽ ഓരോ ഓപ്പറേഷനും എടുക്കുന്ന സമയം റെക്കോർഡ് ചെയ്യും അതായത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ടൈം സ്റ്റഡി ഫോം ഉണ്ടാക്കിയിട്ട് ഒബ്സർവ് ചെയ്യും അതിനൊരു ഉണ്ട് അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം ഇനി എന്താണ് ഓരോ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിനെയും എത്ര സൈക്കിളുകളാണെന്നും എത്ര ടൈം ആണെന്നും അതിന് ആവറേജ് ടൈം എത്ര വേണം എന്നെല്ലാം കണ്ടുപിടിക്കുക എന്നിട്ട് റേറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദി വർക്കർ ഡ്യൂറിങ് ഒബ്സർവേഷൻ അതായത് നമ്മൾ ഈ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർക്കറിൻ്റെ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ അയാൾ കറക്റ്റ് ടൈമിൽ ഇപ്പം തീർക്കുന്നുണ്ടോ അതോ ഭയങ്കര സ്ലോ ആണോ അതിനൊരു റേറ്റിംഗ് ഇടണം ഇനി ഈ നമ്മൾ ആ ഒരു പെർഫോമൻസ് റേറ്റിംഗ് കിട്ടതും ഒബ്സർവ് ചെയ്ത ടൈമും വെച്ചിട്ട് ഒരു നോർമൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒരു അലവൻസസ് ആഡ് ചെയ്യണം നോർമൽ ടൈമിലേക്ക് ഈ അലവൻസസ് നോർമൽ ടൈമിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കാം ഇതാണ് ടൈം സ്റ്റഡ് പ്രൊസീജിയറ് ഈ കാണുന്നതാണ് ടൈം സ്റ്റഡി ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്താണ് കാണിക്കുന്നത് നോക്കി ഡേറ്റ് ഉണ്ട് ടൈം സ്റ്റഡി എഞ്ചിനീയർ അയാൾ പേരുണ്ട് എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ഓപ്പറേഷൻ ഏതാണെന്നുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ത് ഓപ്പറേഷൻ ആണ് എന്നുള്ള ഡിസ്ക്രിപ്ഷൻ എഴുതണം എത്ര സൈക്കിളുകൾ ഉണ്ടെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ചെയ്തോ ഇനി എലമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ എന്താണ് ഓരോ എലമെൻ്റ്സിനെയും അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫുൾ പ്രോസസ്സിനെ എലമെൻറ്റ്സ് ആക്കി സബ് ഡിവൈഡ് ചെയ്യണം ആ എലമെൻസിനെ നമ്മൾ അതിനകത്ത് നോട്ട് നോട്ട് ഡൗൺ ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ആ ടൈം ഒബ്സർവേഡ് ടൈം ഓരോ എലമെൻറ്റിനെയും ഓരോ സൈക്കിളിനും ടൈം നോട്ട് ചെയ്യും ആവറേജ് ടൈം കണ്ടുപിടിക്കും ആ എംപ്ലോയിയുടെ പെർഫോമൻസ് റേറ്റിംഗ് ചെയ്തു അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോർമൽ ടൈം കണ്ടുപിടിക്കും അതിലേക്ക് ഒരു വൺ പെർസെൻറ്റേജോ അല്ലെങ്കിൽ ടു പെർസൻറ്റേജോ അലവൻസ് കൂടി ചേർത്തിട്ട് സ്റ്റാൻഡേർഡ് ടൈം കണ്ടുപിടിക്കും അപ്പോൾ ഇതാണ് ടൈം സ്റ്റഡിയുടെ പ്രൊസീജിയറും അതിന് ഉപയോഗിക്കുന്ന ടൈം സ്റ്റഡി ഷീറ്റും ഇനി നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റഡി എന്താണെന്ന് നോക്കാം പ്രൊഡക്ഷൻ സ്റ്റഡി ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് ലെങ്ത്തി സ്റ്റഡി മൈ ബി ഓഫ് ഡേയ്സ് ടേക്കൺ വിത്ത് പർപ്പസ് ഓഫ് ചെക്കിംഗ് ദ പ്രസൻറ്റ് ഓർ പ്രപ്പോസ്ഡ് ടൈം സ്റ്റാൻഡേർഡ് ടൈം അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്ത് തരുന്നല്ലോ ഈ സ്റ്റാൻഡേർഡ് ടൈം നമ്മുടെ ഓപ്പറേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾ ഈ നമ്മൾ കുറേക്കാളും സ്റ്റാൻഡേർഡ് ടൈം വെച്ചിട്ടുള്ള പ്രോസസ്സിനെ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുന്ന സ്റ്റഡിയെയാണ് നോർമലി പ്രൊഡക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ദ റേറ്റ് ഓഫ് ഔട്ട്പുട്ടിനെ പുട്ടിനെ അഫക്റ്റ് ചെയ്യാതെ ഇൻഫർമേഷൻസ് എടുക്കുക എന്നുള്ളത് കൂടി പ്രൊഡക്ഷൻ സ്റ്റഡിയുടെ ഒരു മെയിൻ എയിമാണ് പിന്നെ എന്താണ് ചെയ്യുന്നത് സംടൈംസ് ഓപ്പറേറ്റർ ഓർ ദ വർക്കർ ഫൈൻഡ് ഇറ്റ് വെരി ടു കംപ്ലീറ്റ് ദ ജോബ് ഇൻ ദ ടൈം വിച്ച് ഹാസ് ബീൻ സെറ്റ് ഇറ്റ് സെറ്റ് ഫോർ ഇറ്റ് ഓർ ഇൻ ദൈം സ്റ്റിപ്പുലേറ്റഡ് ഇറ്റ് ഹാപ്പൻസ് ഒക്കേഷണലി ത്രൂ ദ ടൈം സ്റ്റഡി ഹാസ് ബീൻ കണ്ടക്ടഡ് പ്രോപ്പർലി സോ ഇനിഷ്യലി എറ്റ് ചെഗീസ് മേയ് ടു മെയ്ക്ക് ഷ്യർ ദാറ്റ് ദ കംപ്ലൈൻറ്റ് ഇസ് ജെന്യുവിൻ ഓർ നോട്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടൈം സ്റ്റഡി നടത്തി ഒരു സ്റ്റാൻഡർഡൈസ് ടൈം സെറ്റ് ചെയ്തു നമ്മൾ നമ്മുടെ വർക്കറോട് ഇന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ പറയുകയാണ് പക്ഷേ ചില സമയങ്ങളിൽ ആ വർക്കേഴ്സിന് ആ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റില്ല കാരണം നമ്മൾ പറയുന്ന ഐഡിയൽ ടൈമാണ് പക്ഷേ പ്രാക്ടിക്കലി ഒരുപക്ഷെ ഇമ്പോസിബിൾ ആയിരിക്കാം അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ ആ വർക്കറിന് ഇത് ആ സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ജെനുവിൻ ആണോ അങ്ങനെ ജെനുവിൻ ആണെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് പ്രൊഡക്ഷനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ സ്റ്റഡി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ടൈം സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു ഒരു സ്റ്റാൻഡേർഡ് ടൈം സെറ്റ് ചെയ്യുന്നു ആ സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മൾ ആ വർക്കറോട് വർക്ക് ചെയ്യാൻ പറയുന്നു അങ്ങനെ അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് രണ്ടോ ദിവസത്തേലോ കുറേ ദിവസങ്ങളിലെ റീഡിങ്ങുകൾ നോക്കിയിട്ട് അതിനെ അനാലിസിസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ സ്റ്റഡി എന്ന് ബേസിക്കലി പറയുന്നത് അതായത് ആ വർക്കറിന് ഒരുപക്ഷെ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ടൈമിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ടാവില്ല പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് അയാൾ പറയുന്നത് ജെന്യുവിൻ ആണോ ആ പ്രശ്നങ്ങൾ വരാനുള്ള റൂട്ട് കോസസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റഡി സ്റ്റഡിയെയാണ് പ്രൊഡക്ഷൻ സ്റ്റഡി എന്ന് പറയുന്നത് ഇനി അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്താണ് അനലിസ്റ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് മെഷർ ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ഒരു ടാസ്ക്കിന് ചെറിയ ചെറിയ കമ്പോണൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും ആദ്യം തന്നെ എന്നിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ടൈംസ് അറിയാമെങ്കിൽ ഓൾറെഡി കണ്ടുവച്ച അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ സോഴ്സസിൽ നിന്ന് നമുക്ക് ആ ഒരു ഓപ്പറേഷൻ്റെ സ്റ്റാൻഡേർഡ് ടൈം അറിയാമെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ടൈമിൽ ഈ ഓപ്പറേഷൻ ചെയ്തു തീർക്കാനായിട്ട് പറയും ഇനി അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും വർക്ക് സ്റ്റഡി ചെയ്യും വർക്ക് സ്റ്റഡി ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യും എന്നിട്ട് എക്സ്പീരിയൻസ്ഡോ അല്ലെങ്കിൽ ആയിട്ടുള്ള വർക്കറെ വിളിക്കും ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനിൽ മാക്സിമം സ്കില്ലായുള്ള വർക്കറെ വിളിച്ചിട്ട് ഈ സ്റ്റാൻഡേർഡ് ടൈമിൽ നമ്മൾ പറയുന്ന ഈ ഓപ്പറേഷൻ ചെയ്തു തീർക്കാനായിട്ടോട്ട് പറയും അപ്പോൾ അയാൾ എന്ത് ചെയ്യും അയാൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അയാൾക്ക് മനസ്സിലാവും നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ എറർ വന്നിട്ടുണ്ട് അതിലെന്തൊക്കെയാണ് പ്രാക്ടിക്കൽ ഡീഫോൾസ് ഉണ്ട് മുതലായ കാര്യങ്ങളൊക്കെ അയാൾ കണ്ടുപിടിച്ചിട്ട് അയാൾ പറയും അപ്പോൾ ഇങ്ങനെ ഇതനുസരിച്ചിട്ട് ആ ഓരോ ഓപ്പറേഷന് വരുന്ന വർക്ക് ലോഡും അതിൻ്റെ സ്റ്റാൻഡേർഡ് ടൈമും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് വരണോ എന്ന് അനലിറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റേജിനെയാണ് അനലിറ്റിക്കൽ എസ്റ്റിമേറ്റിംഗ് എന്ന് പറയുന്നത് ഇനി പ്രീ ഡിറ്റർമെൻറ്റ് മോഷൻ ടൈം സിസ്റ്റം അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു മുന്നേ സ്ലൈഡിൽ അപ്പോൾ ഒന്നും കൂടി ഇട്ടു എന്നേ ഉള്ളൂ അതേപോലെ മെത്തേഡ് ടൈം മെഷർമെൻറ്റ് അതെന്താണ് മോഷൻ ടൈം സിസ്റ്റം മുന്നേ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഓപ്പറേഷനെ അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷൻ എത്രത്തോളം സമയം കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ള സ്റ്റഡി ചെയ്യുന്നതിനെയാണ് മെത്തേഡ് ടൈം മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഇനി വർക്ക് സാമ്പിളിംഗ് എന്താന്ന് നോക്കാം വർക്ക് സാമ്പിളിങ്ങിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വർക്കിൻ്റെ പല റീഡിംഗ് എടുക്കും ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് റീഡിങ് എടുക്കുകയാണ് ഒരു പെർട്ടിക്കുലർ വർക്ക് ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് റീഡിങ് എടുക്കാണ് എത്ര സമയം പെൻഡ് ചെയ്താണ് വർക്കർ ആ വർക്ക് തീർക്കുന്നത് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് എടുക്കും പിന്നെ ഞാൻ വൈകിട്ട് വൈകിട്ടെടുക്കും ചിലപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നോ രണ്ടോ പ്രാവശ്യം എടുക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ റാൻഡം ആയിട്ട് ഞാൻ കുറേ റീഡിങ്ങുകൾ എടുക്കും അതാണ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്നിട്ട് ആ റീഡിങ്ങുകളിൽ സ്റ്റഡി ചെയ്തിട്ട് ബെസ്റ്റ് ടൈം അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുന്നതിനെയാണ് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് നമ്മുടെ ഇപ്പോൾ സെറ്റിംഗ് അപ്പ് ഓഫ് മെഷീൻ അല്ലെങ്കിൽ അസംബ്ലിങ് ടു പാർട്സ് അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടിരിക്കണം അതോ അല്ലെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് ഓപ്പറേഷൻ ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷനെ ആ ഓപ്പറേഷനിൽ ആ ഒരു ഒരു പർട്ടിക്കുലർ വർക്കർ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് റാൻഡമായിട്ട് ചെക്ക് ചെയ്യുക മറ്റേതൊക്കെ എങ്ങനെയായിരുന്നു സിസ്റ്റമാറ്റിക് ആയിരുന്നു ടൈം സ്റ്റഡി ആ ഓപ്പറേഷൻ ചെയ്തിരുന്നു പിന്നെയും ചെയ്തിരുന്നു അങ്ങനെ ഒരു റാൻഡം അല്ലെങ്കിൽ ഫിക്സഡ് ടൈം ഇൻ്റർവൽസിലായിരുന്നു എന്ന് പറയാം പക്ഷേ ഇവിടെ റാൻഡമായിട്ട് കുറേ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഒബ്സർവേഷൻസ് കണ്ടെത്തി ടൈം റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ ബെസ്റ്റ് മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് വർക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് വർക്ക് സാമ്പിളിംഗ് ഹെൽത്ത് കെയർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സൈക്കോളജി ഓർഗനൈസേഷണൽ ബിഹേ ബിഹേവിയറ് മുതലായ കാര്യങ്ങളിലൊക്കെയാണ് വർക്ക് സാമ്പിളിങ്ങിൻ്റെ യൂസ് വരുന്നത് മെയിനായിട്ട് വരുന്നത് റിപ്പിറ്റേറ്റീവായിട്ടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കാത്ത ടാസ്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വർക്ക് സാമ്പിളിങ് യൂസ് ചെയ്യുന്നത് റിപ്പിറ്റീവ് ആയിട്ടുള്ള ജോലികളൊക്കെ ആണെങ്കിൽ ഏതാണ് നമ്മൾ മെയിൻലി ടൈം സ്റ്റഡിയിലേക്കാണ് പോവുക അപ്പോൾ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് വർക്ക് സാമ്പിളിങ് യൂസ് ചെയ്യുന്നത് അതിന് എക്സാമ്പിളാണ് ഇവിടെ ഓർഗനൈസേഷണൽ ബിഹേവിയർ അതെപ്പോഴും ഓരോ എൻവിയോൺമെൻറ്റ് മാറിനുസരിച്ചിട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ മാറണ അനുസരിച്ചിട്ട് അതിൽ എംപ്ലോയീസ് മാറുന്നതിനനുസരിച്ചിട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും അതാണ് ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് കാരണം ഓരോ ടൈം ഫ്രെയിമിലേക്കും ഗോളുകൾ മാറിക്കൊണ്ടിരിക്കും അച്ചീവ്മെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ നമുക്ക് വേണ്ട നമുക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന ടൈം വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഫിക്സഡ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വർക്ക് സാമ്പിളിങ് ഇനി അതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ചെയ്തിട്ടുണ്ട് ഡിഫൈൻ ദ മാനുഫാക്ചറിംഗ് ടാസ്ക് ഫോർ വിച്ച് ദ സ്റ്റാൻഡേർഡ് ടൈം ഇസ് ടു ബി ഡിറ്റർമിൻഡ് ഏത് ടാസ്കുകൾക്കൊക്കെയാണ് സ്റ്റാൻഡേർഡ് ടൈം ഡിറ്റർമിൻ ചെയ്യേണ്ടതെന്ന് ആദ്യം കണ്ടുപിടിക്കുക വർക്ക് എക്സാംപിങ് ആണെങ്കിലും ശരി നമ്മുടെ ടൈം സ്റ്റഡി ആണെങ്കിലും ശരി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് സെയിം തന്നെയാണ് ഏത് ടാസ്ക്കാന്ന് സെലക്ട് ചെയ്യുക അതിന് ആ ടാസ്കിന് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആക്കുക അതായത് സ്പ്ലിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ടെന്താ സ്റ്റഡി ഡിസൈൻ ചെയ്യുക ഇത് എങ്ങനെ പഠിക്കും ഇതിനെന്തൊക്കെ ഡാറ്റ കളക്ട് ചെയ്യണം അതിന് ഏതൊക്കെ ടൈപ്പിലുള്ള ഫോംസ് അറേഞ്ച് ചെയ്യണം മുതലായ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാമ്പിൾസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ കുറച്ച് പേരേക്ക് നമുക്ക് ആ ഡ്യൂട്ടി കൊടുക്കണം അതിന് ഒബ്സർവേഴ്സ് എന്ന് പറയും നമ്മൾ ആ സാമ്പിൾസ് എടുക്കുന്നവരെ അതിന് വേണ്ടിയിട്ടുള്ള ഒബ്സർവേഴ്സിനെ ഫിക്സ് ചെയ്യുക അതുകഴിഞ്ഞിട്ട് സ്റ്റഡി തുടങ്ങുക സ്റ്റഡി തുടങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം റാൻഡം ആയിട്ട് വിസിറ്റ് ചെയ്ത് ഒബ്സർവേഷൻ എടുത്തുകൊണ്ടിരിക്കണം കാരണം ഇവരെ നമ്മളേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരെടുക്കണം കറക്റ്റാണോ എന്ന് നമ്മൾ റാൻഡംലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഈ സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് കിട്ടിയ ഡാറ്റ എല്ലാം നമ്മുടെ റിപ്പോർട്ട് കാർഡിൽ സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒബ്സർവേഷൻസ് നോട്ട് ചെയ്യുക എന്നിട്ട് ബെസ്റ്റ് മെത്തേഡ് ഏതാണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക ഇനി അഡ്വാൻറ്റേജ് ഓഫ് വർക്ക് സാമ്പിളിങ് ഓവർ സ്റ്റോപ്പ് വേസ്റ്റ് ടൈം സ്റ്റഡി ടൈം സ്റ്റഡിയേക്കാളും വർക്ക് സാമ്പിളിങ്ങിനുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടി നമുക്ക് നോക്കാം വർക്ക്സാമ്പിളിംഗ് ഗിവ്സ് ആൻ അൺബയസ്ഡ് റിസൾട്ട് സിൻസ് വർക്ക് മാൻ ആർ നോട്ട് അണ്ടർ ക്ലോസ് ഒബ്സർവേഷൻ അതെന്താണ് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജോലിക്കാരൻ്റെ അടുത്തും പോയിട്ട് ഈ സൂപ്പർവൈസർ അയാളുടെ അടുത്ത് നിന്ന് ഓരോ പ്രാവശ്യം ടൈം എടുത്തുകൊണ്ടിരിക്കും അപ്പോൾ പ്രശ്നം എന്താണ് അവർ മുമ്പിൽ കൂടുതൽ കോൺടാക്റ്റിൽ വരും ബയാസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട് ഒരു വർക്കർക്ക് അയാൾ മോശമായിട്ട് റേറ്റ് ചെയ്യുക ഒരു വർക്കറെ നന്നായിട്ട് റേറ്റ് ചെയ്യുക അപ്പോൾ ആ വർക്കർ റേറ്റിംഗ് എന്ന് പറഞ്ഞ ഫാക്ടർ ഇവിടെ വർക്ക് സാമ്പിളിങ്ങിൽ വരുന്നില്ല റാൻഡം ആയിട്ട് ആ വർക്ക് ചെയ്യാൻ സമയം മാത്രമേ നോക്കുന്നുള്ളൂ അപ്പോൾ ബയസ് ആയിട്ടുള്ള സാധ്യത കുറയും ഇനി എന്താണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്തി വെക്കാൻ വരാം ടൈം സ്റ്റഡി നമ്മൾ പ്രാവശ്യം ചെയ്തു തുടങ്ങി അത് തീരണം വരുന്ന നിർത്തി വെക്കാൻ പറ്റില്ല കാരണം ആ ഒരു വർക്ക് തീരാനുള്ള ഫുൾ ടൈം എടുക്കണമല്ലോ പക്ഷേ ഇവിടെ എങ്ങനെയാണ് റാൻഡമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അത് നിർത്തി വെക്കാൻ പറ്റും പിന്നെ ഒത്തിരി ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല ടൈം സ്റ്റഡി ആണെങ്കിൽ ആ ഓരോ നമ്മൾ പഠിച്ച പോലെ വൺ ബൈ ടു തൗസൻഡ് സെക്കൻഡ് ഡെപ്തിലേക്കുള്ള സ്റ്റഡി നടത്തണം ടൈം സ്റ്റഡി പക്ഷേ ഇവിടെ എങ്ങനെയാണ് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾ വേണമെന്നില്ല ഇനി ഒരു ടീമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറയാം വർക്ക് സാമ്പിളിങ് ടൈം സ്റ്റഡി ഓരോ ഇൻഡിവിജ്വല് ചെയ്യണം പക്ഷേ ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഒരു ഒരു ഓപ്പറേഷൻ്റെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു ഫേമിനെ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഒരു പത്ത് പേരെ നമുക്ക് അതിനകത്തേക്ക് നിയോഗിക്കാം അപ്പം എന്നിട്ട് ഇവരുടെ ഓരോന്നും റാൻഡമായിട്ട് സാമ്പിൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം പക്ഷേ ടൈം സ്റ്റഡിയിൽ അങ്ങനെയല്ല ഒരു ഒരാൾക്കേ ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെയുള്ളത് വർക്ക് സാമ്പിളിങ് എക്കണോമി എക്കണോമിക്കലാണ് സമയം കുറച്ച് മതി കാരണം എപ്പോഴെപ്പോഴും ഇത് സാമ്പിളിങ് ചെയ്യുന്ന ഒബ്സർവർക്ക് അതിൻ്റെ അടുത്ത് പോയി നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എപ്പോഴും പോയി ആ വർക്കറിൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കിടയ്ക്ക് പോയി റുട്ടീനായിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതി കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്തൊക്കെയാ നോക്കാം ചെറിയ സൈക്ലോള ജോബ്സിന് ഇത് ഡിസഡ്വാ അഡ്വാൻറ്റേജ് അല്ല അല്ലെങ്കിൽ എക്കണോമിക്കൽ അല്ല കാരണം എന്താണ് ഒരു സിംഗിൾ വർക്കർ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ അടുത്ത് ഒരാൾ പോയി നിന്ന് നോക്കണമാണ് നല്ലത് അല്ലാതെ റാൻഡമായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരാൾ നിയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറേ ജോബ് ഉണ്ടെങ്കിൽ എന്നാൽ നമുക്ക് ഈ വർക്ക് സ്റ്റഡിക്ക് വേണ്ടി മാത്രം സോറി വർക്ക് സാമ്പിളിങ്ങിന് വേണ്ടി മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു എംപ്ലോയിനെ വയ്ക്കാം അപ്പോൾ കുറേ മെഷീൻസ് ഉണ്ടെങ്കിൽ അയാൾ എല്ലായിടത്തും പോയി റീഡിങ് എടുത്തുകൊണ്ട് വന്നോളും പക്ഷേ ചെറിയ ഒരു മെഷീൻ പോകും അല്ലെങ്കിൽ ഒന്നോ ചെറിയ ജോബ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ എന്താ ഒരാൾ അതിനുവേണ്ടി സ്പെസിഫിക് ആയിട്ട് വയ്ക്കാൻ പറ്റില്ല ഇനി ടൈം സ്റ്റഡി പോലെ നമുക്ക് ഓരോ നമ്മുടെ പ്രോസസ്സിനെ ഓരോ ആക്ടിവിറ്റീസിനെയും ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് ഇവിടെ പറ്റില്ല പിന്നെന്താണ് മെത്തേഡ് നോർമൽ ഡെസ്റ്റ് നോട്ട് റെക്കോർഡ് ദ വർക്ക് ഏസ് സ്പീഡ് ഓഫ് വർക്കിംഗ് വർക്കറിൻ്റെ റേറ്റിംഗ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലല്ലോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കാരണം ബയസ്ഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ള അഡ്വാൻറ്റേജ് ആണെങ്കിൽ പക്ഷെ ആ ഒരു വർക്കറിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അയാളുടെ എഫിഷ്യൻസിയെ പറ്റിയിട്ട് നമ്മളിവിടെ റേറ്റ് ചെയ്യുന്നില്ല ഇനി എന്താണ് ദ ഒബ്സർവേഷൻസ് ആർ ഇമിറ്റഡ് ഓർ ഇൻസഫിഷ്യൻറ്റ് ദ റിസൾട്ട് മെയ് നോട്ട് ബി ആക്കുറേറ്റ് അതങ്ങനെ പറയാൻ കാരണം എന്താണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടേ നോക്കണുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കൊരിക്കലും ആയിട്ടുള്ള ഒരു റീഡിങ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയുള്ളൊരു റീഡിങ് കിട്ടണമെന്നില്ല നമ്മൾ പോയി നോക്കണ സമയത്താണെങ്കിൽ ഒരുപക്ഷെ ആ വർക്കർ കുറച്ച് സ്പീഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ലാഗാവുകയാണെങ്കിൽ ആ ഒരു വേരിയേഷൻ നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ട് കാണിക്കും അപ്പോൾ വർക്ക് സാമ്പിളിങ്ങിനും ടൈം സ്റ്റഡിക്കും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട് പക്ഷേ രണ്ടിൻ്റെയും ലക്ഷ്യം എന്താണ് ബെസ്റ്റ് മെത്തേഡ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു എക്സ്പിരിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ അതിൽ ഏറ്റവും ടൈം കുറച്ച് അനാവശ്യമായിട്ടുള്ള ടാസ്കുകളെയൊക്കെ കട്ട് ചെയ്ത് ദ ബെസ്റ്റ് വേയിൽ ചെയ്ത് തീർക്കുക അങ്ങനെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് ഇവ ഈ രണ്ട് സ്റ്റഡീസിൻ്റെയും കോമൺ ആയിട്ടുള്ള എയിം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ടോപ്പിക്കാണ് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് അതിനു വേണ്ടി മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ അത് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം